ഈ വിവാഹത്തിന് കാരണം നീയാ. അതിനെ നിലനിർത്തേണ്ടതും നീ തന്നെ. അച്ഛനറിയോ, ഓരോ പെൺകുട്ടികളുടെ ജീവിതത്തിലും അവൾ ഒറ്റപ്പെട്ടവളാണെന്നുള്ള ചിന്ത ചിലപ്പോഴൊക്കെ അവളെ തീർത്തു അലട്ടാറുണ്ട്. സ്വന്തം ആളുകളുടെ ഇടയിലാണെങ്കിൽ പോലും അവരെല്ലാം അന്യരാണെന്ന് തോന്നിപ്പോവും. അത് ചിലപ്പോ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ പരിചയക്കാരില്ലാതെ ഒറ്റപ്പെട്ടതുപോലെ സ്വന്തക്കാരും ബന്ധുക്കളും ഇല്ലാതെ. നിനക്ക് ഇതേവരെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന് ഞാൻ നിന്നെ സംശയിക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന്? ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു പേരെന്താണെന്ന് അറിയോ നിനക്ക്? വിശ്വാസം. പ്രിയനേ,
അവളെ ഞാൻ എന്തുമാത്രം വിശ്വസിച്ചിരുന്നു എന്നറിയോ? എന്റെ ആ വിശ്വാസങ്ങളെ അവൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി. എന്തുപറ്റി? എല്ലാവരും കഴിക്കേ. ബാനുവിന്റെ പേപ്പർ. ബാനു, എന്തോ? കുറച്ച് ടൊമാറ്റോ ജ്യൂസ് റെഡിയാക്ക്. അത് ടില്ലുവിന് കൊടുത്താ ചിലപ്പോ അവന്റെ തലവേദന കുറയും. ഭഗവാനെ, ഫൈനൽ ലിസ്റ്റിൽ എങ്ങനെ എന്റെ പേരുണ്ടായിരുന്നെങ്കിൽ. രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടിയും എ സി പി നീരജും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ. നിന്റെ മുഖത്തെ ഭാവം കണ്ടാ തോന്നും പേടിക്കുന്നത് എന്തോ കണ്ടെന്ന്. ഒരു മിനിറ്റ്, ആ പേപ്പർ ഇങ്ങോട്ട് തന്നെ. രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടി ശ്രേയ വർമ്മയും എ സി പി നീരജ് മേനോനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ. എന്താ? ചേട്ടത്തി തന്നെ. ഞാനിപ്പോ അനന്യയെ കുറിച്ച് ആലോചിക്കുന്നു. അല്ല, അവൾ ഈ വാർത്ത വായിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും കടം കൈ ചെയ്താലോ? അത് ശരിയാ. എന്റെ ഭഗവാനെ, അവൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. ആ പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ പുന്നാര മരുമകൾ അനന്യുണ്ടല്ലോ, അവളെ ഈ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് ചിന്തിക്ക പോലും ചെയ്യരുത് നിങ്ങൾ. ഹലോ എവരിവാൻ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്തൊരു ടെൻഷൻ പോലെ. അതുൽ, നിന്റെ മുഖം എന്താ വല്ലാതെ വിളറിയിരിക്കുന്നെ? എക്സാം റിസൾട്ട് വന്നോ? പേപ്പറിൽ സാൻഡ്വിച്ചസ്. ഐ ലവ് സാൻഡ്വിച്ചസ്. എന്റെ മരുമോൾ ഇവിടുന്ന് ഇറങ്ങി മണിക്കൂറുകളായില്ല, അപ്പോഴേക്കും നീ നിന്റെ തനി നിറം കാണിക്കാൻ തുടങ്ങിയല്ലേ. എന്താ എന്താ ആ പേപ്പറിന്ത്? എന്താ ഇത്? എന്റെ നോട്ടത്തിൽ ഫോറിൻ കൺട്രീസിലെ കാര്യങ്ങൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കരീനയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. ഒന്നുമല്ലെങ്കിലും എന്റെ കരീന ഈ പെൺകുട്ടികളെ പോലെ ഒന്നും അല്ലല്ലോ. ഇതൊക്കെ എന്താണെന്ന് പറയ്. അമ്മ ടെൻഷൻ ആവണ്ട, സമാധാനപ്പെട്. ഇത് തീർച്ചയായും ആരോ ചതിച്ചതാ. നീരജിനെ അപകീർത്തിപ്പെടുത്താനുള്ള കിംവദന്തിയായത്. ഇത് കിംവദന്തിയൊന്നുമല്ല. കാഴ്ചയില്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവും ഈ മുഖത്ത് മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന്. അതെ അമ്മേ, എനിക്ക് ആദ്യമേ ഈ കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെന്ന് തോന്നിയിരുന്നു. പറ, എന്തിനാ നീ ഇതൊക്കെ ചെയ്തതെന്ന് പറയ്. അച്ഛമ്മേ, അച്ഛമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. ട്രസ്റ്റ് മീ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ അച്ഛമ്മയുടെ പേരക്കുട്ടിയാണ് മദ്യപിച്ച് ഒട്ടും ബോധമില്ലാതെ എന്റെ പുറത്തേക്ക് വീണത്. ബോധമില്ലാതിരുന്നത് അവനല്ലേ, നിനക്കായിരുന്നില്ലല്ലോ. നീ എന്തിനാ അവനോട് ചേർന്നിരിക്കാൻ പോയത്? എടി, നാലണയ്ക്ക് നിന്റെ മാനം വിറ്റ് തിന്നോ നീ. നോക്കൂ, മതി, കുറച്ച് കൂടുന്നുണ്ട്. ഇത്രയും നേരം നിങ്ങൾ എല്ലാരും സംസാരിക്കായിരുന്നു, എല്ലാരോടും പറഞ്ഞതല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ വാലിടിക്കുന്നത് കേൾക്കേണ്ട കാര്യമില്ല എനിക്ക്. ശ്രേയ, ഞാൻ ഇറങ്ങ. താൻ തോന്നി പെണ്ണ്. ശ്രേയ, സ്റ്റോപ്പ്. നിനക്ക് കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ ആ കാര്യം എന്റെ ടില്ലുവിന്റെ പുറത്ത് വെച്ച് കിട്ടുന്നതിന് മുമ്പേ നിനക്ക് ആലോചിക്കായിരുന്നില്ലേ? അപ്പൊ ശ്വേതാന്റെ കാലം മാറിയല്ലേ, ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താണല്ലോ.
മിസ് അനന്യ നമ്പ്യാർ? അതെ. ഒരു കൊറിയർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്തേക്ക്. ഞാൻ നിന്നോട് ചോദിച്ചതിന് എന്താ ഇതുവരെ മറുപടി തരാത്തത്? അല്ല, നിങ്ങൾക്കെല്ലാം എന്റെ നേരെ എങ്ങനെ വിരൽച്ചൂണ്ടാൻ പറ്റും? വിവാഹത്തിന് ശേഷം നീരജിന്റെ മനസ്സിൽ എന്നോട് സ്നേഹം തോന്നിയെങ്കിൽ ഞാൻ ഇങ്ങനെ തെറ്റുകാരിയാവും? എന്താ, അതിന് നിന്റെ തെറ്റല്ലല്ലോ, ഞങ്ങളല്ലേ തെറ്റ് ചെയ്തത്? എന്താ നീ കരുതിയേ, നിന്റെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നീരജിനെ നീ ഉപയോഗിക്കുമ്പോ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്നോ? ചേട്ടത്തി, ചേട്ടത്തി എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ. മറച്ചു വെക്കുന്നോ എന്ന് വെച്ചാ ആരെന്തു മറച്ചു വെക്കുന്നെന്ന്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇതല്ലാതെ വേറെ എന്തെങ്കിലും കൂടി നടന്നോ ഇവിടെ? പറഞ്ഞു കൊടുക്കങ്കിൾ, അച്ഛമ്മ അങ്കിളോട് ചോദിക്കുന്നത് കേട്ടില്ലേ, നടന്ന സത്യം എല്ലാം അറിയണമെന്ന്. എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് തന്നെ, സത്യം എന്താ കള്ളം എന്താന്ന് പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിലും എന്നെങ്കിലും സത്യം പുറത്തു വന്നല്ലേ പറ്റൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ശരി, എങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇവിടെ എല്ലാവരുടെയും നാവ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണല്ലോ. എന്നാ പിന്നെ പറയ്, ഞങ്ങൾ എന്താ അത് കേട്ടിട്ട് പേടിക്കൂ? അത് കേൾക്കാൻ തയ്യാറായി നിൽക്കുക ഞാൻ. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായി അറിയാം, എന്റെ തില്ലു നിന്നെ പോലുള്ള പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന്. അല്ല അച്ഛമ്മേ, മുഖം മാത്രമല്ല, നിങ്ങളുടെ പേരെ കുട്ടി എന്നെയാണ് വിവാഹം കഴിക്കാൻ ഇരുന്നത്. കളിയുടെ കാലം അവസാനിച്ചു അമ്മ, ഇനി അങ്ങോട്ട് സീരിയസ് ആവേണ്ട സമയോ? മോളെ ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക്. നീരജിനോടൊന്ന് സംസാരിച്ചു നോക്ക്. നോക്ക്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം അവന്. അതുകൊണ്ട് ഞാൻ നീരജിന്റെ ജീവിതത്തിൽ നിന്ന് ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇനി എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷെ നീരജിന്റെ ജീവിതം തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പാതുലിന്റെ കാര്യത്തിലെ വിഷമമുള്ളൂ. ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവൻ വീണ്ടും ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. അവൻ വീണ്ടും തെറ്റായ വഴിയിലൂടെ പോകുമെന്ന്. അവൻ ഇനി അമ്മനെ കുറിച്ച് വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. എനിക്ക് നിന്നെ പോലെ തന്നെ അമ്മനും. ഞാൻ മുംബൈയിൽ ഉടനെ തന്നെ എത്തും. ഞാൻ നേരിട്ട് പോയി നീരജിനോട് സംസാരിച്ചോളാം. പക്ഷെ നീ തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കരുത് മോളെ, കാരണം ആ തീരുമാനങ്ങൾ ഒരിക്കലും ശരിയാവണമെന്നില്ല. ഇല്ലമ്മ, ഇനി എന്റെ പക്കൽ നഷ്ടപ്പെടാനായി ഒന്നും തന്നെ ഇല്ല. ഞാൻ പേപ്പർ സൈൻ ചെയ്ത് കഴിഞ്ഞു. അമ്മ അത് നീരജിനെ ഏൽപ്പിച്ചാ മതി. ഞാൻ പറയുന്ന കേക്ക് അവനി, ഫോൺ കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഹലോ അവനി,
നീരജിനെ വിളിക്കാം. ഇനി പറയാനോ കേൾക്കാനോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം എന്താ? നിങ്ങൾക്കെല്ലാവർക്കും വായിക്കാനും അറിയാം, മനസ്സിലാക്കാനും അറിയാം. പക്ഷെ അതിശയം എന്താന്ന് വെച്ചാ, ഇത്രയും വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടായിട്ട് പോലും ആരും തന്നെ, ക്ഷമിക്കണം അച്ഛമ്മേ, അച്ഛമ്മയും കൂടി എന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒട്ടും ശ്രമിച്ചില്ല. ഡിഡി എന്താ ഇതൊക്കെ? ശ്രേയുമായി വിവാഹം എന്താ ഈ പറയുന്നത്? ഇവിടെയാണ് നീരജ് വിവാഹം ചെയ്യാനിരുന്നതെങ്കിൽ അപ്പോൾ അനന്യ അവൾ എങ്ങനെയാ ഇവിടെ വന്നത്? അത് അമ്മായി എന്താന്ന് വെച്ചാ ചതിയിലൂടെ. ചതിയിലൂടെയോ? ആ ചതിയിലൂടെ. അവൾ എന്നെ റൂമിൽ അടച്ചിട്ട് നീരജിനെ വിവാഹം ചെയ്യാൻ മണ്ഡപത്തിൽ പോയിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൾ അനന്യ. ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് മോനെ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊരു സിനിമാ കഥ പോലെ തോന്നുന്നു. അല്ല, ഇത് കഥയുടെ പകുതി മാത്രമേ ആയിട്ടുള്ളൂ. നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ സത്യം മുഴുവനും പറയാത്തത് എന്താ? പറയൂ ശ്രേയ. അതിൽ മിണ്ടരുത്. നീ മിണ്ടരുത്, നീ മിണ്ടരുത്. ഇനി നീ സംസാരിക്കുന്നത് ഞാൻ നിന്നോട് സംസാരിക്കാൻ പറയുമ്പോ മാത്രം. അതിൽ സത്യം എന്താ? അനന്യ ചേച്ചി മണ്ഡപത്തിൽ ഇരുന്നു എന്നത് ശരിയാ, പക്ഷെ അത് നീരജേട്ടനെ സഹായിക്കാനായിരുന്നു. ശ്രേയ വിവാഹത്തിന് മുമ്പ് തന്നെ ഓടിപ്പോയിരുന്നു. അത് മാത്രമല്ല, ഇവരെ രണ്ടുപേരും അന്യോന്യം ഇഷ്ടപ്പെട്ടിരുന്നുമില്ല. റൈറ്റ് ശ്രേയ? അച്ഛമ്മേ, എന്റെ ചേച്ചിക്ക് അറിയാമായിരുന്നു രാജശ്രീ വർമ്മ പ്രകാശങ്ങളിൽ നിന്ന് കാശ് വാങ്ങാനാണ് അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ ഇരുന്നതെന്ന്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആരും എന്നോട് ഇതേ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ പ്രകാശ്. അമ്മായി, ഞങ്ങളത് അമ്മായിയോട് പറയാനിരിക്കുകയായിരുന്നു. മതി, നിർത്ത്. ഞാൻ നിന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇനി ഞാൻ നിന്നോട് സംസാരിക്കാൻ പറയുന്നത് വരെ നീ നിന്റെ വായ് തുറക്കാൻ പാടില്ല. പ്രകാശ് മറുപടി പറഞ്ഞോളൂ. പറയ് പ്രകാശ്, സത്യം എന്താ? അമ്മേ, നീരജ് ശ്രേയെ തന്നെയാണ് വിവാഹം ചെയ്യാനിരുന്നത്. പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? അമ്മയ്ക്ക് തന്നെ മനസ്സിലായല്ലോ നമ്മുടെ നീരജിന് വേണ്ടി അനന്യയേക്കാൾ നല്ലൊരു മരുമകളെ ഒരിടത്തു നിന്ന് കിട്ടില്ലെന്ന്. അമ്മ ആ പെൺകുട്ടിയാ ഈ കുടുംബത്തിന്റെ അഭിമാനത്തെ അടിയറ വയ്ക്കാതെ സംരക്ഷിച്ചത്. രാജേശ്വരി വർമ്മയിൽ നിന്നും നമ്മൾ ചതിക്കപ്പെടേണ്ടതായിരുന്നു. അതിൽ നിന്നും രക്ഷിച്ചു. നീരജിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനൊരു പെൺകുട്ടി നമ്മുടെ മരുമകളായതിൽ എന്ത് ദോഷമുള്ളത്? ഒരു ദോഷവുമില്ല. പക്ഷെ ആ സത്യം നിങ്ങൾ എന്നെ അറിയിക്കേണ്ടതായിരുന്നില്ലേ? പ്രകാശ്, എന്നോട് ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു. നിന്നിൽ നിന്ന് ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ പറയാൻ തന്നെ ഇരുന്നതാ. പക്ഷെ അപ്പോ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിലുണ്ടല്ലോ, നിന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തു തള്ളും. അപ്പൊ കാണാം പിന്നെ നീ താമസിക്കാൻ പോകുന്നത് എവിടെയാണെന്ന്. നീ എന്താ അവളോട് പിറുപിറുക്കുന്നത്? ഇല്ല, അത് ഞാൻ. അപ്പൊ നിനക്ക് ഒളിച്ചോടി പോവാൻ വലിയ ഇഷ്ടമാണല്ലേ? എങ്കിൽ ഇപ്പോഴെന്താ പോവാത്തത്? നിങ്ങൾക്കെല്ലാവർക്കും വായിക്കാനും അറിയാം, മനസ്സിലാക്കാനും അറിയാം.
പക്ഷെ അതിശയം എന്താന്ന് വെച്ചാ, ഇത്രയും വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടായിട്ട് പോലും ആരും തന്നെ, ക്ഷമിക്കണം അച്ഛമ്മേ, അച്ഛമ്മയും കൂടി എന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒട്ടും ശ്രമിച്ചില്ല. ഡിഡി എന്തിനാ എന്റെ പേരെ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ, അതോടെ എല്ലാം തീരുമല്ലോ. അമ്മായി കാര്യം എന്താന്ന് വെച്ചാ, നീ ഒന്ന് മിണ്ടാതിരിക്കെ. മലയാളത്തിൽ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ശ്രേയ, നീ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോം എന്നെ ഒന്ന് സഹായിക്കണമല്ലോ. ഈ പേപ്പറിലുള്ള ന്യൂസ് എല്ലാവരും കേൾക്ക, മോം ഒന്ന് വായിക്കണം. പ്ലീസ് പ്ലീസ്. രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടി ശ്രേയ വർമ്മയ്ക്കും എ സി പി നീരജ് മേനോനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനും അറിയാം, മനസ്സിലാക്കാനും അറിയാം. പക്ഷെ അതിശയം എന്താന്ന് വെച്ചാ, ഇത്രയും വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടായിട്ട് പോലും ആരും തന്നെ, ക്ഷമിക്കണം അച്ഛമ്മേ, അച്ഛമ്മയും കൂടി എന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒട്ടും ശ്രമിച്ചില്ല. അതിന് പകരം ശ്രേയ ഇത് ചെയ്തു, ശ്രേയ അത് ചെയ്തു, ശ്രേയ ഇങ്ങനെ, ശ്രേയ അങ്ങനെ. അപ്പോ നീരജിന്റെ കാര്യോ? നീരജിനോട് ആര് ചോദിക്കാനാ? ആരും ചോദിച്ചില്ല. ഡിഡി എല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. എല്ലാ സത്യവും ഡിഡിയുടെ കയ്യിലുണ്ട്. എന്ത് തെറ്റാ അവള് ചെയ്തത്? സുഖമില്ലായിരുന്നു, വീക്കായിരുന്നു. അങ്ങനെ സുഖമില്ലാത്തൊരവസ്ഥയിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചതില് എന്ത് തെറ്റാ ഉള്ളത്? പക്ഷെ നിങ്ങളെല്ലാവരും അവളെ മാനമില്ലാത്തവളെന്ന് അതിശയിച്ചു. അവനെ എവിടെയാണെന്ന് അറിയില്ലല്ലോ.